അനധികൃതമായി അവധിയിലുള്ള എല്ലാ ജീവനക്കാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. അവധിയുടെ കാലയളവിന് ശേഷം അവധി അപേക്ഷ നൽകാതെയും സർവീസിൽ പ്രവേശിക്കാതെയും അനധികൃതമായി അവധിയിലുള്ളവരെയാണ് പിരിച്ചുവിടുക. 2020 നവംബർ 5 ശേഷം ശൂന്യവേദാവധി 5 വർഷമായിരിക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശത്തിലാണ് അനധികൃതമായി അവധിയിൽ തുടരുന്ന എല്ലാവരെയും പിരിച്ചുവിടാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത്. ശമ്പളമില്ലാത്ത അവധിയെടുക്കുകയും അനുവദിച്ച കാലയളവിന് ശേഷവും അവധിയിൽ തുടരുന്ന എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിടാനാണ് നിർദ്ദേശം. അവധി അപേക്ഷ സമർപ്പിക്കാതെയും സർവീസിൽ പ്രവേശിക്കാതെയും നിലവിൽ അവധിയിൽ തുടരുന്നവരെയാണ് പിരിച്ചുവിടുന്നത്. KSR ചട്ടമനുസരിച്ച് അച്ചടക്ക നടപടി സ്വീകരിച്ച് ഇവരെ പിരിച്ചുവിടാനാണ് വകുപ്പ് മേധാവികൾക്ക് ധനകാര്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് നിർദ്ദേശം നൽകിയത്. ഇതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമാക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വദേശത്തോ വിദേശത്തോ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നതിനും പങ്കാളിയോടൊപ്പം താമസിക്കുന്നതിനും പരമാവധി 20 വർഷം വരെ ഘട്ടംഘട്ടമായി അവധി അനുവദിച്ചിരുന്നു. എന്നാൽ 2020 നവംബർ 5 മുതൽ അവധി 5 വർഷമാക്കി പരിമിതപ്പെടുത്തി. ഇതിനായി ഇപ്പോൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലാണ് ധനകാര്യവകുപ്പ് നിലപാട് വ്യക്തമാക്കിയത്. ഒരു ഉദ്യോഗസ്ഥന് സർവീസ് കാലയളവിൽ ലഭിക്കുന്ന ശമ്പളമില്ലാതെയുള്ള അവധി പരമാവധി 5 വർഷമായിരിക്കും. അവധി കഴിയുന്ന മുറയ്ക്ക് തിരികെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടിയെടുത്ത് സർവീസിൽ നിന്ന് നീക്കം ചെയ്യും. 2020 നവംബർ 5 ശേഷം ലഭിക്കുന്ന അപേക്ഷകളിൽ അവധി അനുവദിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. രണ്ട് വർഷത്തിന്റെ നിറവിൽ